അപ്പോൾ ഇത് മാങ്ങ അച്ചാർ റെഡിയാക്കാൻ വേണ്ടി നല്ല അടിപൊളി ഒരു അഞ്ചെട്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടായിട്ട് നല്ല ചെറിയതായിട്ട് ചെറുങ്ങനെ നല്ല ചെറിയ പീസായിട്ട് അരിയുക, നല്ല മുറിച്ച് നല്ല അടിപൊളിയാക്കി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിനെ മുറിക്കുക. നല്ല ചെറിയ ചെറിയ പീസാക്കണം കേട്ടോ, വലിയ വലിയ പീസാക്കിക്കൂടാ. മീൻ കറിയിലൊക്കെ ഇടുന്ന പോലെ വലിയ പീസല്ല, ചെറിയ ചെറിയ പീസാക്കി. അച്ചാറിൻ്റെ പീസൊക്കെ ആക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അച്ചാറുണ്ടാക്കാൻ അറിയാം. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതൊക്കെ മുറിച്ച് കഴിഞ്ഞ് എല്ലാം പീസ് പീസാക്കി മുറിച്ചിട്ട് കണ്ടെയ്നറിലാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ് നല്ല അടിപൊളിയായിട്ട് ഉപ്പൊക്കെ ഇടുക. ആവശ്യത്തിന് ഉപ്പിടണം എന്നുള്ളതാണ്. നല്ല വണ്ണം ഉപ്പിട്ട് കഴിഞ്ഞ് അതിനെ നല്ല വാങ്ങൽ ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്ത് ഈ മാങ്ങ കഷ്ണത്തിലേക്ക് മാങ്ങ പീസിലേക്ക് ഉപ്പ് നല്ലോണം പിടിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടായിട്ട് അതിലേക്ക് വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ആവശ്യത്തിന് ഒഴിക്കുക. വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ചു കഴിഞ്ഞിട്ട് അതവിടെ കുറച്ച് നേരം മൂടി വെക്കുക. നല്ല മിക്സായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കുക. വീണ്ടും നമ്മളത് ഓപ്പണാക്കി കുറച്ച് നേരം കഴിഞ്ഞ് ഓപ്പണാക്കി എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് പിക്കിൾ പൊടിയില്ലേ, പിക്കിൾ പൊടി ഇടുക. പിക്കിൾ പൊടി ഒരു 2 സ്പൂണ് ഞാനിപ്പോൾ കുറച്ച് മാങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പിക്കിൾ പൊടി ഇടുക. പിന്നെ അതിലേക്ക് ഇടേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ആവശ്യത്തിനിടുക. കാശ്മീരി ഞാനിപ്പോൾ എടുത്തതിനനുസരിച്ചുള്ള അളവിൽ, അത് നിങ്ങൾ എത്ര മാങ്ങ എടുക്കുന്നോ അതിനനുസരിച്ച്. അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടുണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയിൽ ഈ മാങ്ങയുടെ പീസിലേക്ക് അച്ചാറിൻ്റെ ആ പൊടിയും ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് അത് അതിലേക്ക് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നല്ല വാങ്ങിൽ ഇളക്കി കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കടുകും ഉലുവയും കൂടി ഇടണം. അതായത് കടുക് പൊട്ടിക്കുക എന്ന് പറയും. കടുക് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ തിളച്ചിടാകുമ്പോൾ അതിലേക്ക് കടുകും പിന്നെ ഉലുവയും കൂടി ഇട്ട് അത് നന്നായിട്ട് ഈ എണ്ണയിൽ നല്ല തിളച്ചിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് കടുകൊക്കെ ഇടാൻ. എന്നാലേ നല്ല പൊട്ടിയിട്ട് നല്ല പൊടിപൊടിയായിട്ട് വരും. നല്ലതാ കണ്ടോ, പൊടിപൊടിയായിട്ട് വരുന്നുണ്ട. എണ്ണ നല്ല തിളച്ച് കഴിയുമ്പോഴാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഈ തിളച്ച് കഴിഞ്ഞ് നല്ല ഇതെല്ലാം കടുവലിട്ട് അതിലേക്ക് കറിവേപ്പില നമ്മളിടണം. കറിവേപ്പിലയും കൂടി ഇടുമ്പോഴാണ് അതിൽ അന്യായ ഒരു മണം വരും എൻ്റെ പൊന്നു മക്കളെ. നല്ല അന്യായമായിട്ടൊരു മണം വരും. വാ, നല്ല അടിപൊളി മണമാണ് വരുന്നേട്ടോ. അത് മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് വായന വെള്ളം. പിന്നെ അതിങ്ങനെ വയറ്റി കൊടുത്ത് നല്ല ഇതായി. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ, അധികം നേരം വെക്കണ്ട. നല്ലാണെങ്കിലും ഒന്ന് വയറ്റി ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യുക, നേരത്തെ നമ്മൾ എടുത്ത് വെച്ച മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ച കണ്ടെയ്നർ അച്ചാറിലേക്ക് ഇത് എന്ത് ചെയ്യുക, നമ്മൾ ഈ കടുക് പൊട്ടിച്ചത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിച്ചത് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കടുക് പൊട്ടിച്ചില്ലേ, അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല വാങ്ങൽ ഒഴിച്ച് കൊടുക്കുക. കയ്യിലേക്കൊക്കെ തെറിക്കാതെ നോക്കണം കേട്ടോ, എണ്ണ തിളച്ച എണ്ണയാണ്, കയ്യിലേക്കൊക്കെ തെറിക്കാതെ നോക്കണം. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, നല്ല ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അത് എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ ഇത് എത്തണം, അതിൻ്റെ സത്തയും അങ്ങോട്ട് എത്തണം എല്ലാ സ്ഥലത്തേക്കും. നല്ല വാങ്ങിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അച്ചാർ ഇതാ റെഡി ആയിക്കഴിഞ്ഞു. ഒന്നും പറയാനില്ല, ഇതാ അച്ചാർ റെഡിയായി. ഇത്രയേ ഉള്ളൂ അച്ചാറുണ്ടാക്കേണ്ട പണി. അപ്പോൾ ഈ അച്ചാറുണ്ടാക്കി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അച്ചാർ, നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ഞാൻ കഴിച്ചൊക്കെ നോക്കി. അപ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെന്ത് ചെയ്യുക, ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.